നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദമാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഇതിന്റെ സ്വാധീന ഫലമായി ശനിയാഴ്ച വരെ കേരളത്തിൽ പരക്കെ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രവചിക്കുന്നത് മലയോര ജില്ലകളിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇടുക്കി ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശനിയാഴ്ച വരെ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പല ഭാഗങ്ങളിലും ഉച്ചകഴിഞ്ഞ് ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയ നിലയിലാണ് നെല്ലിപ്പള്ളി ജംഗ്ഷനിൽ വെള്ളം കയറിയത് മൂലം ഒരു മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഇവിടെ ശാസ്ത്രീയമായി ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കലുങ്ങ് പണി പൂർത്തിയായിട്ടില്ല റോഡിൽ മെറ്റൽ നിരപ്പാക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് ഒന്നര മണിക്കൂറോളം ഇന്നലെ കനത്ത മഴ പെയ്തത് മൂലം വെട്ടിപ്പുഴ തൊളിക്കോട് കരവാളൂർ അലേനാട് തോടുകളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു മിന്നലിനെ തുടർന്ന് മേഖലയിലെ വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ട് ഏറെ നേരം വൈദ്യുതി തടസ്സവും ഉണ്ടായി എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് തെക്കാൻഡമാൻ കടലിൽ അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ പിൻ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല നാളെ ആൻഡമാൻ കടൽ അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്ക് മധ്യ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് അമ്പത് കിലോമീറ്റർ വേഗത്തിലും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മെയ് ഏഴിന് മധ്യ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള വടക്ക് ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് എഴുപത് കിലോമീറ്റർ വേഗത്തിലും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh